ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ 10 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ പാസഞ്ചേഴ്സ് അമിനിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും സ്റ്റേഷന്റെ പരിമിതികളും നേരിട്ട് മനസ്സിലാക്കാനാണ് പി കെ കൃഷ്ണദാസ് എത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, റെയിൽവേ പാസഞ്ചേഴ്സ് തുടങ്ങി വിവിധ സംഘടനകൾ കൃഷ്ണദാസിന് നിവേദനം നൽകി. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ 10 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് കൃഷ്ണദാസ് അറിയിച്ചു. 2025-26 വർഷത്തോടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. വെസ്റ്റ് കോസ്റ്റ്, പരശുറാം എന്നീ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ബോർഡിന് മുന്നിൽ വിഷയം അവതരിപ്പിക്കുമെന്നും സ്റ്റോപ്പ് അനുവദിച്ചു കിട്ടുന്നതിനുള്ള പ്രയത്നം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ദീർഘകാലമായി ചെറുവത്തൂർ യാത്രക്കാർ ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ പരശുറാമിന്റെ ഒരു സ്റ്റോപ്പിനെ സംബന്ധിച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ തീവണ്ടിയുടെ സ്റ്റോപ്പ് അക്കാര്യം നിശ്ചയിക്കുന്നത് റെയിൽവേ ബോർഡാണ് ഡൽഹിയിൽ. ഏതായാലും ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുക, ഇപ്പോഴത്തെ ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാർ പ്രകടിപ്പിച്ച വികാരങ്ങൾ, ഈ നമ്മുടെ എല്ലാവരും തന്നിട്ടുള്ള നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം റെയിൽവേ ബോർഡിന് മുന്നിൽ അവതരിപ്പിക്കാനും അത് അവിടെ സമ്മർദ്ദം ചെലുത്തിയിട്ട് എത്രമാത്രം സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുമോ അത്രമാത്രം സമ്മർദ്ദം ചെലുത്തി അത് അനുവദിച്ചു കിട്ടാനുള്ള പ്രയത്നവും പ്രവർത്തനവും. ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ, സംസ്ഥാന കൗൺസിൽ അംഗം എം ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കുഞ്ഞിരാമൻ, എ കെ ചന്ദ്രൻ, നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സി വി സുരേഷ്, തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ, നീലേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറി പി രാജീവ് എന്നിവരും കൃഷ്ണദാസിനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.